അപ്പോൾ ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചോറിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ വന്നത്. അപ്പോൾ ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മസ്റ്റർഡ് സീഡ്സ് ചേർക്കുക, കാഷ്യൂ നട്ട്സ്, ബംഗാൾ ഗ്രാം, ഇനിയിപ്പോൾ ഉറുദ് ദാൽ ഉണ്ടെങ്കിൽ അതും ചേർക്കുക. പിന്നെ 1 ഓണിയനും 3 ഫൈൻലി ചോപ്ഡ് ചില്ലിയും നമുക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം ചെറുതായി ചോപ്പ് ചെയ്യുക. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടോ. പിന്നെ ഒരു 1 ടീസ്പൂൺ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഒരു 5 മിനിറ്റ് ഇതെല്ലാം വഴട്ടാം. അതിനുശേഷം ഫൈൻലി ചോപ്പ് ചെയ്ത് ടൊമാറ്റോ എടുക്കുക, അത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കണം. അതിനുശേഷം പൊടികൾ ചേർക്കുക, ഈ എഴുതിയ പൊടികളൊക്കെ കൃത്യമായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് ലോ ഹീറ്റിൽ സോട്ടേ ചെയ്യാനും ശ്രദ്ധിക്കണം. നല്ലോണം മിക്സ് ആവണം. ഇതെല്ലാം കൂടി നല്ലൊരു പേസ്റ്റ് പരുവത്തിലാകുമ്പോൾ കൊറിയാണ്ടർ ലീവ്സ് ഉണ്ടെങ്കിൽ കുറച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബസുമതി റൈസാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലോണം കുക്ക് ചെയ്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഹീറ്റിലൊന്ന് കുക്കാവട്ടെ. അതിനുശേഷം നോക്കുകയാണെങ്കിൽ നല്ല കിട്ടിലാൻ ടേസ്റ്റുള്ള ടൊമാറ്റോ റൈസ് റെഡിയാണ്.